എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുത്തൻ ഒരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വാഹനം ലോഞ്ച് ആയിട്ടില്ല വാഹനം ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഈ സെഗ്മെൻറ്റിൽ പ്രധാനമായും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാഹനങ്ങളുടെ ലോഞ്ച് ന്യൂസസ് ചില സെലിബ്രിറ്റീസ് വാഹനങ്ങൾ വാഹനങ്ങളെടുത്തതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് പങ്കെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഒരു വാഹനത്തിന്റെ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനം നമ്മളെവിടെയെങ്കിലും കൊണ്ട് വാ വയ്ക്കുകയും അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് നമുക്ക് വാഹനം ലഭിച്ച ശേഷം ആ വാഹനത്തെ നിർത്തി നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അല്ല ആ വാഹനം ഇറങ്ങാൻ പോകുന്നതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ചില ആൾക്കാരിട്ട് ഭാഗം ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് പിന്നീട് ചിലർക്ക് ചില വീഡിയോസ് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കും അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ അവകാശമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം കഴിയുന്നത്ര രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തി എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു അറിവ് പങ്കുവെക്കുന്ന അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വാഹനങ്ങളുടെ റിവ്യൂസ് നമ്മൾ പ്രധാനമായും ചെയ്യും ഇപ്പോൾ ജാവയുടെ ഒക്കെ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അത് വേറൊരു സെഗ്മെൻ്റ് ആയിട്ട് പോവുകയും ഇത് നിങ്ങളുടെ നിങ്ങളിലേക്ക് വിശേഷങ്ങൾ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടിരുന്ന് കണ്ട ശേഷം നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമൻ്റായിട്ട് വന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഹീറോയുടെ ഒരു പുത്തൻ വാഹനത്തിനെ കുറിച്ചാണ് ഹീറോ അടുത്ത സമയത്തായിട്ട് കുറച്ച് വാഹനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ എന്താണ് സൂം വന്നു സൂമിന് ശേഷം മാബ്രിക്ക് വന്നു മാബ്രിക്കിന് ശേഷം സൂമിൻ്റെ തന്നെ വൺ സിക്സ്റ്റി ഐക്മ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സിയിലേക്ക് എക്സ്ട്രീമിൻ്റെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് അത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് വൺ സിക്സ്റ്റി സി സിയുടെ സ്കൂട്ടറിനെ കുറിച്ചാണ് മാക്സി സ്കൂട്ടർ അതായത് സൂം വൺ സിക്സ്റ്റി എന്ന് പറയുന്ന മാക്സി സ്കൂട്ടറിൻ്റെ ലോഞ്ചിങ് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഐക്മയിലെ ഒരു കൺസെപ്റ്റ് മോഡലായിട്ട് ഈ വണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അന്ന് തന്നെ നമ്മൾ കുറെ ശ്രദ്ധിച്ചതാണ് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഒരു സ്കൂട്ടറാണ് മാക്സി സ്കൂട്ടറിലേക്ക് മാക്സി സെഗ്മെൻറ്റിലേക്ക് ഹീറോ ചൂട് വെച്ചിരിക്കുകയാണ് പൊതുവെയൊക്കെ ഒരു കോൺസെപ്റ്റ് മോഡൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഹീറോ പൊതുവെ പിന്മാറി ആ വണ്ടി ചിലപ്പോൾ ലോഞ്ച് ചെയ്യുന്ന നമുക്ക് സംശയമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ അടുത്ത സമയത്തായിട്ട് അവർ അവതരിപ്പിക്കുന്ന കോൺസെപ്റ്റ് മോഡലെല്ലാം അവർ കൊണ്ടുവരാറുണ്ട് അപ്പം എന്താണ് ഹീറോ സൂമിനകത്ത് അല്ലെങ്കിൽ സൂം വൺ സിക്സ്റ്റിക്കകത്ത് ആ മാക്സി സ്കൂട്ടറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഹീറോയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് സൂം വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ സൂം വൺ സിക്സ്റ്റിക്കകത്ത് ഒരുപാട് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സും ഈ ഹീറോയിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് റോഡ് കപ്പാസിറ്റി ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഹീറോ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഐഗ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ ഈ വണ്ടി അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ അതേ ഫീ ഇതിൽ തന്നെയാണ് ഭാരത് മൊബിലിറ്റിക്കകത്തും അവർ അവതരിപ്പിച്ച് അവതരിപ്പിച്ചിരുന്നത് ഭാരത് മൊബിലിറ്റി എന്ന് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഓട്ടോഷോയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉടനെ ലോഞ്ച് ചെയ്യുന്ന ഹീറോ പറയുന്നു അപ്പോൾ അതൊരു ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്പെക്ക് ആയിട്ടാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രീതിയിൽ തന്നെയാണ് ഭാരത് മൊബിലിറ്റിക്കകത്ത് ഹീറോ ഈ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് കപ്പാസിറ്റി ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൈസറിൻ്റെ പ്രത്യേകത അതായത് ആ വൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള വൈസറാണ് പിന്നീട് യുണീക്കായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് സ്പ്ലിറ്റ് ഹെഡ് ലാം അതായത് മറ്റ് സ്കൂട്ടറുകളിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് ഹെഡ് ഹെഡ്ലാം ഡിസൈനാണ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് ഉണ്ട് ടോപ്പ് ബോക്സ് മൗണ്ട് വരുന്നുണ്ട് പിന്നെ നീളമേറിയ വീൽ ആണ് പ്രധാനമായിട്ടുള്ളത് ഫ്യുവൽ ടാങ്കിൻ്റെ സ്ഥാനവും ഒരു വലിയ ബൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നു വിവർത്തനം ചെയ്തിട്ടുണ്ട് പിന്നീട് സൂം വൺ ട്വൻറ്റി ഫൈവ് ആറിലെ പോലെ തന്നെ രണ്ടറ്റത്തും പതിനാല് ഇഞ്ച് വീലുകൾ നൽകിയിട്ടുണ്ട് ഇവയ്ക്ക് വീതിയേറിയ ബ്ലോക്ക് പാറ്റേൺ ടയറുകളാണ് നൽകിയത് നേരത്തെ ഒരു ഓഫ് ഓഫ് റോഡിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല അപ്പോൾ അത് ആ ഒരു ഫീച്ചർ നൽകുന്ന ടയറാണ് നൽകിയിരിക്കുന്നത് പിന്നീട് ഒരുപാട് ഫീച്ചറുകളുടെ ഫീച്ചറുകൾ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ കീല ഉണ്ട് റിമോട്ട് സീറ്റ് ഓപ്പണിംഗ് ഉണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ സ്മാർട്ട് ഫൈൻഡ് ബ്ലൂടൂത്ത് നാവിഗേഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ കൺസോൾ കൺസോൺ ക്ലസ്റ്ററാണ് പ്രധാനമായിട്ടും വരുന്നത് പിന്നീട് ടെലിസ്കോപ്പിക് ഫോർക്കിലാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിലാണെങ്കിൽ ഡ്യുവൽ സ്പ്രിംഗ് ഷോക്കിലാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് പിന്നീട് വണ്ടിയുടെ സ്പെക്കിലേക്ക് വന്നതിൽ അതായത് എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നാൽ പതിനാല് ബി എച്ച് പി കരത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നീട് വൺ ഫിഫ്റ്റി സി സി വൺ ഫിഫ്റ്റി സിക്സ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് സൂ വൺ സിക്സ്റ്റി മാക്സി സ്കൂട്ടറിന് ഹീറോ നൽകിയിരിക്കുന്നത് പിന്നീട് പ്രീ പ്രൊഡക്ഷനാണ് ഞാൻ നേരത്തെ പോലെ ഫാരം മൊബിലിറ്റി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും പ്രൊഡക്ഷൻ പതിപ്പുമായിട്ട് ഈ വണ്ടിക്ക് ഉണ്ടായി ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് കിലോഗ്രാം ഫാരമുണ്ട് പിന്നീട് ബ്രേക്കിങ്ങിനായി മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും സിംഗിൾ ചാനൽ എ ബി എസ് നൽകിയിട്ടുണ്ട് പിന്നെ വില ഏറ്റവും പ്രധാനപ്പെട്ടത് വിലയാണ് മത്സരാധിഷ്ഠിത വിലയാണ് നൽകുന്നത് ഹീറോ ഒന്നേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷ സീറോ ലക്ഷ്യം ആണ് പ്രധാനമായിട്ടും ഈ വണ്ടിക്ക് ഉണ്ടാകാൻ സാധ്യത വില കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവ് സി സി സെഗ്മെൻറ്റിലെ അപ്രീലെ എക്സ് എസ് ആർ വൺ സിക്സ്റ്റി എമഹ എയറോക്സ് എന്നീ വാഹനങ്ങൾക്കായിരിക്കും ഒരു ഒരു മത്സരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതായിരിക്കും ഇവരുടെ കോമ്പറ്റീറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുവായാലും ഹീറോയുടെ ഒരു വിജയ വണ്ടി ആകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഈ വണ്ടിയെ നമുക്ക് കരുതാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു അറിവ് മാത്രമാണ് നൽകുന്നത് അതായത് ഇങ്ങനൊരു വണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽ ആണ് പ്രധാനമായിട്ടും ഈ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ചിലപ്പം ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ക്ഷമയുണ്ടാകത്തില്ലായിരിക്കും എന്തായാലും ഒരു ഡീറ്റെയിൽസാണ് പ്രധാനമായും നൽകുന്നത് നിങ്ങൾക്ക് ക്ഷമയോട്ടിരുന്ന് കാണുക പിന്നീട് എന്തെങ്കിലും ഞാനിതിനകത്ത് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ